ഈ സംശയിച്ച സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, സുഖമാണോ? നിങ്ങൾക്ക് ആ പഴയ സ്നേഹമൊന്നും ഇല്ലല്ലോ ഇപ്പോ. ഹല്ലേലൂയ. നിങ്ങളോടല്ലേ ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോഴുള്ള വൈദികരെ, സിസ്റ്റർമാരെ എല്ലാവരും ഓർക്കുന്ന കേട്ടോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നന്മാറും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാവോ? അച്ഛന്റെ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ പ്രാർത്ഥന കേട്ടോ. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. പല നിയോഗങ്ങൾ ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകം വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ വരണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ വചനത്തിന്റെ തലക്കെട്ട് വിഷയം എന്ന് പറയുന്നത് ആത്മാവിനെ എങ്ങനെയാണ് ഭരമേൽപ്പിക്കേണ്ടത്. 1 പത്രോസ് 4:19 ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4:19 അവിടെ വചന വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്, ദൈവഹിതപ്രകാരം ആകയാൽ ദൈവഹിതപ്രകാരം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിനെ തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. സുന്ദര വചനമാണ് എന്ന് പറഞ്ഞാൽ ദൈവ. അപ്പോൾ ഒരാള് ആത്മാവിനെ എങ്ങനെയാണ് ഭരമേൽപ്പിക്കുന്നത്? ഉദാഹരണം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈശോ എങ്ങനെയാണ് പിതാവിന്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ ഭരമേൽപ്പിച്ചേ? പിതാവിന്റെ കാര്യങ്ങൾ ആത്മാവിനെ സമർപ്പിക്കുന്നു. എവിടെയാ? ദൈവതപ്രകാരമുള്ള വലിയൊരു സഹനത്തിന്റെ നടുവിലാണ് അല്ലേ. അവിടെ നന്മ ചെയ്യുകയാണ്, അത് നല്ലകൾ തന്നെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദയൻറ്റ്. ഇനി ആ വചനം കേട്ട് നോക്കിയേ, അപ്പൊ ആകയാൽ ദൈവഹിതപ്രകാരം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. അതാണ് വചനം. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ കാര്യം മനസ്സിലാക്കണം. നമുക്ക് സഹനം ദൈവഹിതപ്രകാരമുള്ള സഹനമാണെങ്കിൽ, പാപം മൂലമുള്ളതോ അല്ലെ മറ്റു ചില കാര്യങ്ങൾ മൂലമോ ഉള്ളതിലോ ഒരു അവസ്ഥ അല്ല എന്ന് കരുതുക, അത് തകർച്ചയാണല്ലോ. അല്ലാത്തൊരു സഹനമാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, അവിടെയും നമ്മൾ നന്മ ചെയ്യണം. ചിലപ്പോൾ നമ്മളെ അങ്ങോട്ട് സഹനത്തിലേക്ക് നയിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് നന്മ ചെയ്യണം. എന്നോട്ട് എന്തെന്നറിയാം, വിശ്വസ്തനായ നമ്മുടെ സൃഷ്ടാവിന് നമ്മുടെ ആത്മാവിനെ ഭരമേൽപ്പിക്കണം. വല്ലതും പിടികിട്ടിയോ? ഇല്ല, കുറച്ച് കഴിഞ്ഞ് വെക്കം മനസ്സിലാവും. സ്ഥലോ കറുത്ത വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ എന്ന വചനം കേട്ട ഓരോ ദാസീദാസന്മാരെ പ്രത്യ അനുഗ്രഹിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഇന്ന് പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി പ്രത്യേക ഒരു ഗിഫ്റ്റ് കൊടുക്കണമേ കർത്താവേ. അത് ജ്ഞാനത്തിൻ്റെ കൃപ കൊടുക്കണം. അത് അതിനുവേണ്ടി പ്രത്യേക ഒരു ബ്ലെസ് ചെയ്യണം. ആരൊക്കെ ജ്ഞാനത്തിൻ്റെ കൃപ ആഗ്രഹിക്കുന്നത് അതെല്ലാം ലഭിക്കട്ടെ കർത്താവേ. പ്രത്യേകിച്ച് വചനം ഇങ്ങനെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം, അത് വ്യാഖ്യാനിക്കാനുള്ള ജ്ഞാനം, സഭ അതിന് കൊടുത്തിരിക്കുന്ന സ്വർഗത്തിൻ്റെ വ്യാഖ്യാനം എന്താണോ അത് അതേപടി മനസ്സിലാക്കാനും പാലിക്കാനും അഭിഷേകം നിറയട്ടെ. കർത്താവ് ജ്ഞാനത്തിന് വേണ്ടി ആരൊക്കെ ആഗ്രഹിക്കുന്നോ അവരുടെ മേലല്ലാതെ ഈശോയുടെ നാമത്തിൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ പേടിപ്പിക്കുന്ന ദുഷ്ടാരിമൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോവാ. ഇവരുടെ നിയോഗങ്ങളെല്ലാം സംഭവിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.